ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോളോയിങ് ഏ ന്യൂസ് മല സിക്സ് എപ്പിസോഡാണ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഹീറോയെ ആണ് കാണിക്കുന്നത് ഹീറോ ഫോൺ എടുത്ത് സമയം എന്തായി നോക്കുകയാണ് അപ്പം സമയം ഫൈവ് ഫിഫ്റ്റി ആയിട്ടുണ്ട് അപ്പോഴാണ് ഹീറോ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിൻ ഓൺലൈനിലുള്ള കാര്യം ഹീറോ അപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത് സോ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഇറങ്ങി വരികയാണ് അപ്പം ഹീറോ നോക്കുമ്പോൾ ഹീറോയിൻ അവളുടെ സിസ്റ്റത്തിന്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയ്ക്കായിട്ട് പാലെടുത്തുകൊണ്ട് വന്നിട്ട് ഹീറോയിന്റെ സിസ്റ്റത്തിൻ്റെ സൈഡിലായിട്ട് വെക്കുകയാണ് അതിന് ഹീറോ ചോദിക്കുകയാണ് നീ എന്തുകൊണ്ട് ഇതുവരെ ഉറങ്ങാൻ പോയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ഹീറോയിൻ പറയുകയാണ് ഏയ് ഇല്ല ഇല്ല ഞാൻ ഇപ്പം തന്നെ കിടക്കാൻ പോവാണ് ഉറങ്ങാൻ പോവുകയെന്ന് പറയുകയാണ് അപ്പം ഹീറോ ചോദിക്കുകയാണ് നീ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹീറോയിനെ അല്ലല്ല എനിക്ക് വിഷമമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഹീറോ പറയാണ് ഏ എന്തിനാണ് നോളോ പറയുന്നത് നോളോ പറയരുത് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ വീണ്ടും പറയുകയാണെങ്കിൽ ഏ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയുടെ കയ്യെടുത്തിട്ട് ഹീറോയിൻ്റെ കണ്ട് അങ്ങ് മറച്ചു പിടിക്കുകയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുകയാണ് അത് കാണുമ്പോൾ ഹീറോ പറയാണ് നീ എന്തിനാണെന്നുണ്ടോ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ പറയാണ് ഞാൻ തോറ്റുപോയി എൻ്റെ ഫസ്റ്റ് ഗെയിമിൽ തന്നെ ഞാൻ തോറ്റുപോയി ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു എന്നാലും ഞാൻ തോറ്റുപോയി ഞാനൊരു പ്രൊഫഷണൽ പ്ലെയർ ആയിട്ടിരിക്കാനുള്ള അർഹതയില്ല എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ ഹീറോ ഹീറോയിനോട് വിഷമിക്കേണ്ട സാരയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ് എനിക്കൊരു പ്രൊഫഷണൽ പ്ലെയർ ആയിട്ടിരിക്കാനുള്ള അർഹതയില്ല യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കരയാണ് അപ്പൊ നമ്മുടെ ഹീറോ ഹീറോയുടെ കൈ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയാണ് അത് കാണുമ്പോൾ ഹീറോ പറയാണ് സാരില്ല സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ അവളെ സമാധാനിപ്പിക്കുകയാണ് അതിൻ്റെ അടുത്ത സീനിൽ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മുടെ ഹീറോയുടെ ടീമിനും വേറൊരു ടീമിനും കൂടി ട്രെയിനിങ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഹീറോയുടെ ടീം വന്നിട്ട് തോറ്റു അതിനെപ്പറ്റി നിറയെ പേര് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിറയെ പേര് കമന്റ് ചെയ്യാണ് ഹീറോയിൻ കാരണമാണ് ഹീറോയുടെ ടീം തോറ്റത് ഒരുപക്ഷെ ഹീറോയിൻ അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവര് തോക്കത്തില്ലായിരുന്നു എന്ന് പറയുകയാണ് വേറെ കുറെ പേര് പറയാണ് നമ്മുടെ ഹീറോയിന് ടാലൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നിറയെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത് സീൻഡിൽ നമ്മളെ മായനെ കാണിക്കാണ് അപ്പൊ മാ പറയാണ് നമ്മുടെ ഹീറോയിൻ ഇന്നത്തെ ഗെയിമിൽ തോറ്റത് കാരണം ഭയങ്കര ഡിപ്രഷനിൽ ഇരിക്കുകയാണ് നമ്മൾ വേണം അവളെ ചേർപ്പ് ചെയ്യാന്ന് പറയാണ് അപ്പൊ ടാൻ പറയുകയാണ് ഓക്കെ നമ്മള് ചേർപ്പ് ചെയ്യുന്നത് നമ്മളെ അവളെ എടുക്കു പറയാണ് അപ്പം നമ്മുടെ മാവ് പറയാണ് അവളെ നമ്മൾ വേണം പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയണം അപ്പൊ ഫാറ്റിയും പറയണം ആ നമ്മള് വേണം അവളെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയാണ് അതിന്റെ അടുത്ത സീനില് നമ്മുടെ കെ ചോദിക്കുകയാണ് ഞാൻ എന്തിനാ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അവളെന്താ ആനിമൽ ആണോ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം വേറൊരു കാര്യം കൂടെ പറയുകയാണ് ഈ ജെൻഡേഴ്സിന് നമ്മുടെ ഈ സ്പോർട്സ് ഗെയിമില് വാല്യൂവേ ഇല്ല എന്ന് പറയാണ് അപ്പൊ നമ്മുടെ ടാ ഓ ഇവനെക്കൊണ്ട് എന്ന് പറയുകയാണ് അതിന്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ് ഹീറോയിൻ ബെറ്റിൽ കിടന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ താഴേക്ക് ഇറങ്ങി വരുവാണ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹീറോയിന്റെ സീറ്റിൽ ഹീറോയിനെ കാണാണ്ടാവുമ്പോൾ ചോദിക്കുകയാണ് അവൾ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനേജർ പറയുകയാണ് ആ ഇല്ല ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഹീറോ പറയാ എന്നാൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വരാന്ന് പറയുകയാണ് അപ്പം മാനേജർ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഹീറോ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി മേലിലേക്ക് കയറി പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ ഇറങ്ങി വരികയാണ് അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ താഴേക്ക് വന്നിട്ട് മാനേജറിനോട് പറയുകയാണ് ഇതുപോലെ എന്റെ ഫ്രണ്ട് ജിങ്യാങ് വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞിട്ട് പോവാ നമ്മുടെ മാനേജർ പറയുകയാണ് സൂക്ഷിച്ചു വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ് അപ്പൊ നമ്മുടെ ഹീറോ ഇതെല്ലാം കണ്ടിട്ട് മാനേജറിനോട് പറയാണ് അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നോർമൽ ആകും എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ് അവളുടെ പെയിൻ വന്നിട്ട് ഇൻസൈഡ് അവൾ അവളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ അവളുടെ പെയിൻ വെച്ചിരിക്കുക എന്ന് പറയുകയാണ് അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ഫോൺ എടുത്തിട്ട് ഹീറോയിന് മെസ്സേജ് അയക്കുകയാണ് സേഫ് ആയിട്ട് വേഗം തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിന് മെസ്സേജ് അയക്കുകയാണ് അതിൻ്റെ അടുത്ത സീൻ പിന്നെ നമ്മുടെ ഹീറോയിനെയും ജിങ്യാങ്ങിനെയും കാണിക്കുകയാണ് ജിങ്യാങ് ഹീറോയിനെ ഒരു ബാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ് ഏ എന്താടി ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാണ് അപ്പൊ ജിങ്യാൻ പറയാണ് ഏ ചുമ്മാവ എന്ന് പറഞ്ഞിട്ട് അവളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അതിനുശേഷം ജിങ്യാൻ പറയാണ് നീ ഇതുപോലെ ഗെയിമിൽ തോറ്റത്ത് കാരണം നിറയെ പേര് നെഗറ്റീവ് കമൻസ് പറയുന്നുണ്ട് അത് കണ്ടിട്ട് നീ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക മൂഡ് ഓഫ് ആണെന്ന് എനിക്കറിയാം അതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറയാണ് ഹീറോയിനെ എന്നിട്ട് സമാധാനിപ്പിക്കുകയാണ് അപ്പം ഹീറോയിനാ ഓക്കേ എന്നും പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുകയാണ് അപ്പം ജിങ്ങി ഞാൻ പറയുകയാണ് ഏയ് വിഷമിക്കണ്ടടി എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ഭയങ്കരമായിട്ട് ചീറപ്പും ബൂസ്റ്റിങ്ങും ഒക്കെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ പറയുകയാണ് ഞാൻ തോറ്റത് കാരണം അല്ല എനിക്ക് വിഷമം ഞാൻ കാരണം എന്റെ ടീം മെമ്പേഴ്സിനെ കൂടെ തോക്കാൻ വെച്ചു എന്ന് പറയുകയാണ് അപ്പം ഒരാൾ വന്നിട്ട് അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാണ് അപ്പൊ അവര് പറയുകയാണ് ചേ പോവാന്ന് പറഞ്ഞിട്ട് അവര് അവിടുന്ന് പോവാൻ പറയുകയാണ് എന്നാലും അങ്ങേരെ അവിടുന്ന് പോകുന്നില്ല അപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിങ്യാങ്ങിന്റെ ബോയ് ഫ്രണ്ട് ഏലിയം വന്നിട്ട് ഏ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് അങ്ങേരെ തള്ളി വിടുകയാണ് അപ്പൊ അങ്ങേരുന്ന പോവുകയാണ് അതിനുശേഷം നമ്മുടെ ഏലിയം വന്നിട്ട് ജിങ്യാങ്ങിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പൊ ഹീറോയിൻ ചോദിക്കുകയാണെങ്കിൽ ഏ നമ്മൾ ഇവിടെയുള്ള കാര്യം അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പൊ ജിങ്യാങ് പറയുകയാണ് നായെ മാതിരി ഈനെ ഫോളോ ചെയ്ത് വന്നതായിരിക്കും എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ ഏലിയം വന്നിട്ട് ജിങ്യാങ്ങിന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ് സോറി ഹണി സോറി ബേബി എന്റെ പ്ലീസ് ഒന്ന് മിണ്ട എന്നൊക്കെ പറയാണ് പക്ഷെ നമ്മുടെ ജിങ്ങിയാങ് ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അപ്പൊ നമ്മുടെ ഏലിയൻ പറയാണ് നീ എൻ്റെ അടുത്ത് മിണ്ടത്തേ ഇല്ലേ എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് ബ്രേക്കപ്പായി എന്ന് ചോദിക്കുകയാണ് അപ്പം ജിങ്ങിയാങ് പറയാണ് നീ എനിക്ക് ഒരു ഇമ്പോർട്ടൻസും തരുന്നില്ല നീ എന്ന ഗെയിമിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഏലിയൻ പറയണേ അല്ലല്ല ഞാൻ എനിക്കും ഇമ്പോർട്ടൻസ് ഒക്കെ തരുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ജിങ്യാങ് പറയാണ് ഏ അതിന്റെ എന്ന് പറയാണ് അതിൻ്റെ അടുത്ത സീലിൽ നമ്മുടെ ജിങ്ങിയാങ് ഏലിയനോട് പറയാണ് നീ എവിടെ ഇരിക്കേണ്ടത് നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കും ഇപ്പോൾ ഏലിയനെ പറയുക പറഞ്ഞു പറഞ്ഞുവിടാണ് അപ്പൊ ഏലിയൻ ചോദിക്കാണ് ഏഹ് പ്ലീസ് ആണ് ഞാൻ ഇവിടെ ഇരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അവൾ ജിങ്ങിയാ പറയാനില്ല നീ ഇവിടുന്ന് പോഞ്ഞിട്ട് അവനെ അവിടുന്ന് വിടുകയാണ് അപ്പൊ ഏലിയൻ അവിടുന്ന് പോകാതെ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ് അതിന്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയും മാനേജറും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ മാനേജർ പറയാണ് അവരുടെ ടീമിൽ ഒരുത്തനാണ് നമ്മുടെ ഹീറോയിനെ തോൽപ്പിച്ചത് എന്ന് പറയണം അപ്പം ഹീറോ പറയണം ആ അതെ ഞാൻ ആ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴേ എനിക്ക് അറിയാമായിരുന്നു അവൻ ഭയങ്കര നല്ല പ്ലെയർ ആണ് അവൻ ഭയങ്കര ബുദ്ധിശാലിയാണ് എല്ലാവരെയും തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവൻ നല്ല പ്ലെയർ ആണ് എന്ന് പറയാണ് ാണ് അതിന്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെയും ജിങ്ങിയങ്ങനെയും ഒക്കെ കാണിക്കുകയാണ് നമ്മുടെ ഹീറോയിനാണെ ഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജിങ്ങിയാൻ പറയുകയാണ് ഏ ഇത്രയും കുടിക്കാതെ എന്ന് പറയാണ് അപ്പൊ ഹീറോയിൻ പറയാന് ഞാൻ കുടിക്കും എന്ന് പറഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ ആ സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ എക്സ് ബോയ്ഫ്രണ്ട് വരികയാണ് അവ വരുന്നത് കാണുമ്പോഴേ ജിങ്ങിയാങ്ങനെ മനസ്സിലാവും ഏലിയനാണ് വിളിച്ചു വരുത്തിയതെന്ന് അപ്പൊ ഏലിയനോട് ചോദിക്കുകയാണ് നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ഇത് കാണുമ്പോൾ എലേയും പറയാണ് വാഹനം നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം അവർ രണ്ട് കപ്പിൾസും നമ്മൾ രണ്ട് കപ്പിൾസും പറഞ്ഞുകൊണ്ട് ജിങ്ങി അങ്ങനെ കൂട്ടി അങ്ങോട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹീറോയിൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് പറയാണ് ഏയ് കുടിക്കാതെ എന്ന് പറയാണ് അപ്പം ഹീറോയിൻ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹീറോയിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് പറയുകയാണ് എനിക്ക് നിന ഇഷ്ടമാണ് നീ കുടിക്കല്ലേ നീ തോറ്റത്ത് കാരണമാണ് നീ ഇത്ര ഡിപ്രഷനിൽ ഇരിക്കുന്നെ നമുക്ക് ഫോട്ടോ ഫേസ് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ഹീറോയിൻ പറയണേ ഞാൻ കുടിക്കും നീ ആരാ ഇത് പറയാനും ചോദിക്കുകയാണ് അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻക്ക് ഒരു മെസ്സേജ് വരികയാണ് ആരാന്ന് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ജിങ്യാങ് ആണ് അപ്പം അതിലെ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹീറോയിൻ ഇവിടെയാണ് ഉള്ളത് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞോടാണ് മെസ്സേജ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഏലിയൻ ഇത് കണ്ടിട്ട് ജിങ്ങിയായനോട് ചോദിക്കുകയാണ് നീ എന്തിനാ അവനിങ്ങനെ മെസ്സേജ് അയച്ചേ ഹീറോയ്ക്ക് എന്തിനാ നീ ഇങ്ങനെ പറഞ്ഞ മെസ്സേജ് അയച്ചേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ ജിങ്ങിയായും പറയാണ് എനിക്ക് എന്റെ ഫ്രണ്ടിനെ ഒരു ചീറ്ററിന്റെ കൂടെ അയക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് അപ്പം എനിക്കും ചോദിക്കുകയാണ് അവൻ അതിന് മാത്രം എന്ത് ചീറ്റിങ്ങാ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണിക്കുകയാണ് അവൻ ഹീറോയിനോട് പറയുകയാണ് എനിക്ക് നീലാണ്ട് പറ്റില്ല എനിക്ക് നിന്നെ വേണം നമുക്ക് ഒരുമിച്ച് കപ്പിൾസ് ആയിട്ട് വീണ്ടും കഴിയാം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും കേൾക്കാണ്ട് വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് പറയാണ് ഞാൻ പാസ്റ്റിൽ തെറ്റി ചെയ്ത് പോയി സോറി എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഹീറോയിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഹീറോയിനോട് കുറേ കാര്യങ്ങൾ പറയുകയാണ് ഹീറോയിനാണേൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹീറോയിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ചോദിക്കുകയാണ് ആരം ആറ് മെസ്സേജ് ആണെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഫോൺ വാങ്ങി നോക്കുകയാണ് അപ്പോൾ ഹീറോയിൻ പറയുന്നത് ഏ എന്നും പറഞ്ഞിട്ട് അവൾ പറയുകയാണ് എൻ്റെ ഗ്രാൻഡ് പേയുടെ മെസ്സേജ് ആണെന്നും പറഞ്ഞ് വായിക്കുകയാണ് അപ്പോൾ ഹീറോയിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഫോൺ വാങ്ങി നോക്കുമ്പോൾ ഏതോ ഒരാൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞോട്ട് ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവൻ പറയുകയാണ് ഏ നീ ഇതുപോലത്തെ മെസ്സേജ് ഒന്നും വായിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അവളൊന്ന് ഫോൺ വാങ്ങി വെക്കുകയാണ് അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ കറക്റ്റായിട്ട് അങ്ങോട്ട് വരികയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചി അങ്ങനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയണേ ഏ എൻ്റെ സ്വപ്നത്തിൽ കൂടെ ഈ നായ എന്ന് പറയുകയാണ് അപ്പം ഹീറോ ഇതെല്ലാം കിട്ടിയ എന്ത് നായ എന്ന് ചിന്തിക്കുകയാണ് അപ്പം നമ്മുടെ ഹീറോയും പറയുകയാണ് എൻ്റെ സ്വപ്നത്തിൽ കൂടെ നീ കുറച്ച് സുന്ദരനായിരിക്കത്തില്ലേ ഒന്ന് ചിരിക്കുക പോലും ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അതിന്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ജിങ്യാങ്ങിനോട് പറയുകയാണ് അവൻ എന്നെ എടുത്തിട്ട് കടലിൽ അറിയൂടി എന്ന് പറയുകയാണ് അപ്പം ജിങ്യാങ് പറയാണ് പേടിക്കണ്ട ഞാനൊരു ബോട്ടുമായിട്ട് വന്നിട്ട് നിന്റെ ബോഡി കളക്ട് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഏ എന്താടി പറയണേന്ന് ചോദിച്ചിട്ട് അവളുടെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ ഷട്ടപ്പ് എന്ന് ഹീറോയിനോട് പറയാണ് അപ്പൊ ഹീറോയിൻ വായ മൂടുകയാണ് അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ് ഹീറോയോട് നീ എന്തിനാ അവിടെ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഹീറോ പറയാണ് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനെന്ന് പറയാണ് അപ്പൊ ഹീറോയിൻ പറയാണ് ഞാൻ നിന്റെ കൂടെ ഇല്ല എന്ന് ാണ് അപ്പൊ നമ്മുടെ ഹീറോ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോവാൻ തുടങ്ങുകയാണ് അത് കാണുമ്പോ നമ്മുടെ എക്സ് ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ഹീറോയിന്റെ കൈ പിടിച്ചു വരച്ചിട്ട് നീ എന്തിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹീറോ പറയാണ് ഞാൻ അവളുടെ ലീഡറാണ് അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് പറയാണ് ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണ് അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഹീറോ പറയാണ് അത് പാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്തുനിന്ന് എക്സ് ബോയ് ഫ്രണ്ടിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഹീറോ ഹീറോ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് പെരുവറുക്കാണ് അതിന്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ഹീറോയിനെ തോളിലേറ്റി കൊണ്ടുപോവുകയാണ് അപ്പൊ നമ്മുടെ ഹീറോയിൻ ഞാൻ കരഞ്ഞത് ഞാൻ തോറ്റത് കാരണം നിങ്ങളും കൂടെ തോറ്റത് കാരണമാണ് ഞാൻ കരഞ്ഞത് എന്ന് പറയാണ് അപ്പൊ നമ്മുടെ ഹീറോ ഓ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയാണ് നീ ഭയങ്കര ഗുണ്ടായിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കരമായിട്ടൊന്ന് പറയുന്നത് ഇത് കേക്കുമ്പോ നമ്മുടെ ഹീറോ അല്ല എന്ന് പറയാണ് അതിനുശേഷം ഹീറോ പറയാണ് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കും തോക്കും അതിലൊന്നും ഇത്രമാത്രം ഡിപ്രഷൻ അടിച്ചിട്ട് നീ ഇങ്ങനൊന്നും ചെയ്യല്ല എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഹീറോ ഹീറോയിൻ പറയുകയാണ് ഇല്ല ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അതിന് നമ്മുടെ ഹീറോ ഹീറോയിനെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് പറയുകയാണെങ്കിൽ നീ ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് മെഡിസിൻ വാങ്ങിയിട്ട് വരാം അല്ലെങ്കിൽ നീ കുടിച്ച കാര്യം അവർക്കെല്ലാം മനസ്സിലാകും അപ്പം നമ്മുടെ മാനേജർ എന്നെ വഴക്ക് പറയുക എന്ന് പറഞ്ഞിട്ട് ഹീറോ മെഡിസിൻ വാങ്ങാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ കുടിച്ചു ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോവുകയാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചുവെക്കുകയാണ് എല്ലാവരും എന്തു ചെയ്യും ഞാൻ വന്നു ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവാണ് എന്നിട്ട് ഹീറോയിൻ ചോദിക്കുകയാണ് എല്ലാവരും എന്തി ഞാൻ വന്നു എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എന്തി എത്തി ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പൊക്കി പിടിച്ചിരിക്കുകയാണ് അപ്പൊ അവിടുന്ന് അവളുടെ സീറ്റിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഒരാളെ കാണിക്കുകയാണ് അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ അമ്മ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പടപടേ നോടുകയാണ് ഇതെല്ലാം കാണുമ്പോൾ അവൻ ചോദിക്കാണ് ഞാൻ എന്താ കോസ്റ്റാ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അവൻ എന്തിനാ ഇവിടെ വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ പോസ്റ്റിലേക്ക് ഹീറോയിൻ്റെ പൊസിഷനിലേക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് വന്നത് അവന്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂ എന്നാണ് അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് ഓടി വന്നിട്ട് നമ്മുടെ ഹീറോടെ മണിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഹീറോ ചോദിക്കുകയാണെങ്കിൽ നീ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹീറോയിൻ പറയുകയാണ് ഉള്ളിലൊരു ഭൂതമുണ്ട് അത് കാണാനാണെങ്കിൽ നിന്നെപ്പോലെ ഇരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഹീറോ ചോദിക്കുകയാണ് എന്തോ ഭൂതോ അതോ എന്നെപ്പോലെ എന്ന് ചോദിച്ചിട്ട് ഹീറോയിനോട് പറയാണ് നീ ആദ്യം താഴെ ഇറങ്ങാൻ പറയുകയാണ് അപ്പം ഹീറോയിൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് അപ്പം ഹീറോ പറയുകയാണെങ്കിൽ ഏ താഴെ ഇറങ്ങുക എന്ന് എനിക്ക് ഭയങ്കര ഭാരം ഈ വന്ന് പന്നി മതി ഭയങ്കര ഗുണ്ടായിട്ടായിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഹീറോയിൻ പറ്റത്തില്ല ഞാൻ താഴെ ഇറങ്ങില്ല എന്ന് പറയുകയാണ് അപ്പം ഹീറോ പറയുകയാണെങ്കിൽ ഞാൻ വൺ ടു എന്ന് എണ്ണും അപ്പോഴത്തേക്കും താഴെ ഇറങ്ങണം എന്ന് പറയാനായിട്ട് വൺ ടുന്ന് എണ്ണുമാണ് അപ്പോഴത്തേക്കും ഹീറോയിൻ വായമൂട് എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിനെ അതുപോലെ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ് എൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ഹീറോയിനെ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് വരികയാണ് അപ്പം നമ്മുടെ ലൂ ഇതെല്ലാം കണ്ടിട്ട് ഹോ വാവും പറഞ്ഞിട്ട് അവൻ ഫോണിൽ അവരുടെ ഫോട്ടോ എടുക്കുകയാണ് ഇത് കാണുമ്പോൾ ഹീറോ ചോദിക്കുകയാണ് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ലൂ പറയണത് ഞാനോ എന്നും പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഹീറോയുടെ ഹീറോയിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ് നീ ഒരു ഭൂതമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ലൂസ് ചോദിക്കുകയാണ് എന്ത് ബൂതവും ഇത്ര ഹാൻഡ്സം ലുക്കിംഗ് ആയിട്ടുള്ള മാനെ കണ്ടിട്ട് നിനക്ക് ഭൂതമായിട്ടാണോ തോന്നുന്നതെന്ന് ചോദിക്കുകയാണ് അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ മായ മാനേജറും പറയുകയാണ് നീ ആയിട്ടാണ് വന്നത് ഓൾറെഡി നമ്മുടെ ഹീറോയിനാണ് ഈ ടീമിലെ പ്രൊഫഷണൽ പ്ലെയർ എന്ന് പറയുകയാണ് അപ്പൊ ലൂ പറയാണ് ഏ ഇല്ല ഞാൻ വരാ അവള് വന്ന് ഔട്ടായി സോ പേര് അവളെ ബുൾ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ പറഞ്ഞേ ഇല്ലില്ല ഞാൻ തന്നെയായിരിക്കും ഈ ഗ്രൂപ്പിലെ പ്ലെയർ എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ നമ്മുടെ ലൂ പറഞ്ഞ ഏ ഇല്ല ഞാനായിരിക്കും എന്ന് പറയാണ് അപ്പൊ നമ്മുടെ മാനേജർ ലൂനോട് പറയാണ് ഏ ഇല്ല നീ എന്തായാലും ബാൻഡായി എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഏ നീ ബാൻഡായി ഹായ് ഞാൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ നിന്നിട്ട് അവിടെ നിന്ന് അടി അപ്പോൾ അവർ പറയുകയാണ് ഇനി പറ്റത്തില്ല ആ ഹീറോയിനെ ഓൾറെഡി ജോയിൻ ചെയ്ത് നീ ലേറ്റായിട്ടാണ് വന്നതെന്ന് പറയാണ് അപ്പം ലൂ പറഞ്ഞു ഏ ഞാനൊന്നും ആയിട്ടല്ല വന്നത് ഞാൻ അവളേക്കാൻ നന്നായി കളിക്കും എനിക്ക് പോസ്റ്റ് തരാൻ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് അവൾക്ക് ഈ ഗെയിം കളിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഹീറോ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് ഏ നിന്നെ നെയ്യാൻ ആയിട്ടല്ല വന്നത് ഇനി നിനക്ക് ഇവിടെ പോസ്റ്റ് ഒന്നുമില്ല ഇന്നലെ ബാൻഡ് ചെയ്തേക്കുന്നു എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ ലൂ വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് എന്നെ വന്നിട്ട് ജോയിൻ ചെയ്യിക്കുക എന്ന് പറയാണ് അപ്പൊ ഹീറോ പറ്റത്തില്ല എന്ന് പറയാണ് അപ്പൊ നമ്മുടെ ലൂ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്ത് അമ്മയ്ക്ക് മെസ്സേജ് അയക്കാണ് അമ്മ ഇവിടെ ഹീറോയിനും ഹീറോയും കൂടെ എന്തൊക്കെ കാട്ടിക്കുട്ടി എന്ന് അറിയാമോ അമ്മ അവർ നമ്മൾ കിസ്സൊക്കെ അഴിക്കാന്നാ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങുകയാണ് ഈ ലൂ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോടെ ബ്രദറാണ് അപ്പം നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം ഏ അവൻ എന്തൊക്കെയാ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ഹീറോ പറയാണ് ഏഹ് അവനൊന്നും അല്ല കളിക്കാൻ പോകുന്നത് നീ തന്നെയാ കളിക്കുന്നതെന്ന് ഹീറോയിനോട് പറയാണ് അപ്പൊ നമ്മുടെ ഹീറോയിനെ ഞാൻ തന്നെ കളിക്കാൻ പോകുന്നത് എസ് എസ് എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് നമ്മുടെ ഹീറോടെ കയ്യില് ടിഷ്യൂ പേപ്പറിൽ മൂക്ക് ചീറ്റിട്ട് കൊടുത്തിട്ട് പറയുകയാണ് ഏ ഇതാ ഞാൻ എന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് അതുപോലെ എല്ലാവരുടെ കയ്യിലും കൊടുക്കുകയാണ് നമ്മുടെ മാനേജറിന്റെ കയ്യിലും മാടെ കയ്യിലും ലൂവിന്റെ കയ്യിലൊക്കെ കൊടുക്കാണ് അത് കാണുമ്പോൾ അവര് എന്ന് വെക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഏ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് ഞാൻ ഉറങ്ങാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ റൂമിലേക്ക് പോകും ാണ് സോ ഇതോടെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞു ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ലഭിക്കുന്നതാണ് ബൈ ഗൈസ്